സംസ്ഥാനത്തെ കായിക സംഘടനകളെ കുറിച്ച് പലതിനെക്കുറിച്ചും മുൻതാരങ്ങൾ കടക്കം വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ കായിക ഇനവുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരിക്കും ആ അസോസിയേഷന്റെ തലപ്പത്ത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് കേരള ഫുട്ബോൾ അസോസിയേഷനെ കാര്യമായി തന്നെ വിമർശിക്കുകയാണ്. ഇന്ത്യയുടെ മുൻ ഗോൾ കീപ്പർ കെ ടി ചാക്കോ അതിൻ്റെ പ്രവർത്തനം ഒട്ടും തൃപ്തികരമല്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ കളിയുമായി ബന്ധമുള്ളവർ തലപ്പത്ത് വരണം എന്നുകൂടി കെ ടി ചാക്കോ നിർദ്ദേശിക്കുന്നു. കേരളത്തിന്റെ സമ്പന്ന ഫുട്ബോൾ പാരമ്പര്യത്തിൽ കുറവ് വന്നതിലെ നിരാശ ഉൾക്കൊണ്ടായിരുന്നു കെ ടി ചാക്കോയുടെ പ്രതികരണം. ഞങ്ങളൊക്കെ കളിക്കുന്ന കാലത്ത് അന്ന് നല്ല ആക്റ്റീവ് ആയിരുന്നു അസോസിയേഷൻ. നമ്മുടെ ഓരോ പ്ലെയേഴ്സിനെ വളർന്നു വരുന്ന കാര്യത്തിലാണെങ്കിലും ഇന്ത്യ കളിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നു വളരെ ആക്റ്റീവാണ്. ഇപ്പം നമ്മൾ ആ ഒരു ആക്റ്റീവ് ഇപ്പം കേരള ഫുട്ബോൾ അസോസിയേഷൻ കാണുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഐ എസ് എൽ പോലുള്ള ടൂർണമെൻറ്റുകളും ഫീഫ പോലുള്ള ടൂർണമെൻറ്റ് കളുന്നപ്പോൾ അവർ രംഗത്തില്ല. അവരങ്ങോട്ട് ടിക്കറ്റ് പോലും അവർക്ക് കളിക്ക് കാണാനുള്ള ടിക്കറ്റ് പോലും കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കളിയുമായി ബന്ധമുള്ളവർ അസോസിയേഷൻ തലപ്പത്ത് വന്നില്ലെങ്കിൽ പ്രതാപകാലത്തെക്കുറിച്ച് ഓർത്തിരിക്കാനായിരിക്കും ഫുട്ബോൾ പ്രേമികൾക്ക് യോഗം. കേരള ഫുട്ബോളിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും പ്രതാപകാലത്തെ കണ്ണികളിലൊരാളാണ് കെ ടി ചാക്കോ. കേരള പോലീസും ദേശീയ ടീമും കൈവരിച്ച വിജയങ്ങളിൽ പലതിലും നിർണായകമായത് ചാക്കോയുടെ ചോരാത്ത കരങ്ങൾ കൂടിയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിൽ ഗോൾ കീപ്പിങ്ങിന് പുതിയ മാനങ്ങൾ നൽകിയതും ചാക്കോ തന്നെ. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് കെ ടി ചാക്കോയുടെ പ്രതികരണം. പത്തനംതിട്ടയിൽ നിന്ന് അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്.